മൈക്രോസോഫ്റ്റ് എക്സലിൽ പോയിട്ട് ഓപ്പൺ കമാൻഡ് കൊടുത്തിട്ട് ഫയൽ ഏതാണെന്ന് കാണിച്ചു കൊടുക്കുക. കാണിച്ചു കൊടുത്തിട്ട് അത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും, അപ്പൊ അങ്ങനെ ഫയൽ കാണിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ മൈക്രോസോഫ്റ്റ് എക്സൽ ഫയൽ മാത്രം എന്ന് കിടക്കുകയാണെങ്കിൽ മൈക്രോസോഫ്റ്റ് എക്സൽ ഫയൽ മാത്രമേ കാണാനൊക്കുള്ളൂ. ആൾ ഫയൽസ് എല്ലാ ഫയലും കാണണം എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ആ എല്ലാ ഫയലും കാണാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ഇപ്പൊ എടുത്ത ഫയൽ ആസ്കി ടു ഫയലാണ്, അപ്പൊ ആസ്കി ടു ഫയലിലൂടെ കാണാൻ പറ്റും. അത് നോട്ട് ഫയൽ ആയിട്ടാണ് കിടക്കുന്നത്. അതിനെ ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്യാൻ പറഞ്ഞിട്ട് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞപ്പോൾ അടുത്ത ഡയലോഗ് ബോക്സ് വരും. ആ ഡയലോഗ് ബോക്സിൽ ഫിക്സഡ് വിഡ്ത് ഉണ്ട്, ഡീലിമിറ്റഡ് ഉണ്ട്. ഫിക്സഡ് വിഡ്ത് വേണം കൊടുക്കാം, ഡീലിമിറ്റഡ് കൊടുക്കാം. ബെസ്റ്റ് എന്ന് പറയുന്നത് ഡീലിമിറ്റഡ് കൊടുക്കുക. കൊടുത്തിട്ട് നമ്മൾ നെക്സ്റ്റ് പ്രസ് ചെയ്യും. ഡീലിമിറ്റഡ് കൊടുത്തിട്ട് നെക്സ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ഈ അതേപോലെ നമ്മുടെ റോ ഡേറ്റ കാണുന്ന പോലെ തന്നെ കാണുകയാണ്. അതിനെ മാറ്റിയിട്ട് ഇവിടെ കോമയിൽ ക്ലിക്ക് ചെയ്യണം. കോമയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കോമ ഇട്ട സ്ഥലത്ത് മുഴുവൻ ലൈൻ വരും, കോളംസ് ആകും. സെമി കോളൻ ഇടുകയാണെങ്കിൽ, സ്പേസ് ഇടുകയാണെങ്കിൽ, എന്തുവെച്ചോ അറിയാമോ, ഈ പോയിന്റ് കഴിഞ്ഞിട്ട് പോയിന്റ് ഐ ഡി എന്ന് പറയുന്നില്ലേ, അതിന്റെ ഇടയ്ക്ക് സ്പേസ് കിടക്കണോണ്ട് അവിടെ ഈ ലൈനിട്ട് വന്നു. അപ്പൊ ആ സ്പേസ് വേണ്ട, കോമ മാത്രം മതി. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക, ഫിനിഷ് കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ അതെല്ലാം കൂടെ ഓരോ കോളം ബൈ കോളം ആയിട്ട് അറേഞ്ച് ചെയ്തു വന്നു. ഇതിൽ നോക്കി, ഇതെല്ലാം ഓരോ കോളം ലൈൻ ചെയ്യുകയാണ്. ഇവിടെ ലൈനുണ്ട്, ഇവിടെ ലൈനുണ്ട്, ഈ ഭാഗത്ത് ലൈനുണ്ട്, അത് ഇവിടെ ലൈനുണ്ട്. അപ്പൊ പോയിന്റ് ഐ ഡി ഉണ്ട്, നോർത്തിങ് ഉണ്ട്, ഈസ്റ്റിങ് ഉണ്ട്, എലിവേഷൻ ഉണ്ട്, ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഇതിപ്പോ കറക്റ്റ് ആയിട്ട് പിന്നെ നമ്മുടെ സർഫറിൽ എക്സ്പോർട്ട് ചെയ്യാൻ കറക്റ്റ് ആയിട്ട് ആ ഫോമാറ്റിൽ ആയി കഴിഞ്ഞു. പക്ഷേ സർഫറിൽ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ഫോമാറ്റിൽ ഈ ആദ്യത്തെ ഒരു കോളത്തിൽ കിടക്കുന്ന മുഴുവൻ സ്ട്രിങ്സ് ആണ്, വാല്യൂസ് ആണ്. അപ്പൊ ഈ ഡിസ്ക്രിപ്ഷനും നോർത്തിങ് ഈസ്റ്റിങ്ങും അങ്ങനെ കിടക്കുന്നതുകൊണ്ട് ചിലപ്പോ ഈ സർഫറിലോട്ട് എക്സ്പോർട്ട് ചെയ്ത് പോകുകയല്ല. അപ്പൊ ഈ ഒരു ലൈൻ അങ്ങ്, ഈ ഒരു പിന്നീട് ലൈൻ അങ്ങ് നമുക്ക് കളയണം. ഈ ഒരു കോളം അല്ല, എന്താ പറയുന്നത്, റോ അങ്ങ് കളയണം. ആ റോ കളയാൻ വേണ്ടിട്ട് ഈ റോ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് കൊടുത്താൽ മതി, ആ റോ അങ്ങ് പോകും. പക്ഷെ മനസ്സിനകത്ത് വേണം, എന്താണ് ഇത്, പോയിന്റ് ഐ ഡി, നോർത്തിങ് ഈസ്റ്റിങ്. അപ്പൊ എൻ ഇ ആർ എന്നുള്ള ഫോർമാറ്റാണ് യഥാർത്ഥത്തില് നമ്മളെ സർഫറിൽ വേണ്ടത്. ഈസ്റ്റിങ് നോർത്തിങ് എന്നാണ് വരേണ്ടത്. ഈസ്റ്റിങ് നോർത്തിങ് എന്നാണ് വരേണ്ടത്. ഇവിടെ എങ്ങനെ നടക്കണം, നോർത്തിങ് ഈസ്റ്റിങ് എന്ന് നടക്കണം. നോർത്തിങ് ഈസ്റ്റിങ് വരാൻ കാരണം എന്നറിയാമോ, നിങ്ങൾ ആദ്യം ഇൻസ്ട്രുമെന്റ് സെറ്റപ്പ് ചെയ്തപ്പോ എൻ ഇ സെറ്റ് ആണ് എടുത്തത്, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. നിങ്ങൾ ആദ്യമേ സർവേ വർക്ക് ചെയ്യുമ്പോൾ ഇ എൻ ഇ സെറ്റ് എന്ന് പറഞ്ഞൊരു ഫോർമാറ്റ് ഉണ്ട്, കണ്ടല്ലോ. ഇ എൻ ഇ സെറ്റ്, എൻ ഇ സെറ്റും ഈ മെഷീനകത്തുണ്ടായിരുന്നു. നിങ്ങൾ എം ഇ സെറ്റ് എടുത്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഇ എൻ ഇ സെറ്റ് എടുത്തിരുന്നെങ്കിൽ ഈ പ്രശ്നം വരില്ല. അപ്പൊ ഈ കോളത്തിനെ നമുക്ക് പുറത്ത് കൊണ്ടുവരാം. കൊണ്ടുവന്നില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയാമോ, ഇപ്പൊ കേരളം ഇങ്ങനെ സൗത്ത് നോർത്ത്, നോർത്ത് സൗത്ത് ആയിട്ട് കേരളം കിടക്കുകയാണ്. പക്ഷെ സർവേ ചെയ്ത് വരുമ്പോൾ കേരളം അങ്ങനെ തരും, തിരിഞ്ഞു വരും, തിരിഞ്ഞ് ഈസ്റ്റ് വെസ്റ്റ് ആയിട്ട് വരും. അതുകൊണ്ട് അത് സൂക്ഷിച്ചു വേണം. അപ്പൊ ആദ്യം വരേണ്ടത് ഈസ്റ്റിങ് ആയിരിക്കണം, സെക്കൻഡ് വരേണ്ടത് നോർത്തിങ് ആയിരിക്കണം. ഈസ്റ്റിങ് നോർത്തിങ് ആൻഡ് ഇസറ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പൊ ഞാൻ അത്രയും കാര്യം കോളത്തിനെ ഞാൻ ഡിലീറ്റ് കൊടുത്തു. അപ്പൊ അത് കോളിലോട്ട് വന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഈ കോളത്തിലാണ് ഈ കോളം. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, വേണമെങ്കിൽ എനിക്ക് ഒരു കാര്യം ചെയ്യാം, ഇൻസേർട്ട് ഒരു കോളം. ഇത് ഇവിടെ വരണം, ഇത് ഇവിടെ വരണം. ഇത് സെലക്ട് ചെയ്തു, കട്ട് ചെയ്തു, ഇവിടെ പേസ്റ്റ് ചെയ്തു. ഒന്നുകൂടെ ഞാൻ വാല്യൂ നോക്കിയാണ്, വാല്യൂ എനിക്ക് കറക്റ്റ് ആവുന്ന നോക്കിയാണ്. ഇത്
ഇത് തീരാൻ പറ്റിയതുകൊണ്ട്.